തൃശൂർ ചാലക്കുടി കൊരട്ടിയിൽ വെള്ളമില്ലാതെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലച്ചു പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് പുതിയ വിശ്രമ കേന്ദ്രം അടച്ചുപൂട്ടുവാൻ കാരണമായത് കൊരട്ടി പഞ്ചായത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പല പദ്ധതികളും പ്രവർത്തനം ആരംഭിക്കാത്ത അവസ്ഥയാണ് ലക്ഷങ്ങൾ ചെലവാക്കി ജൂൺ മാസത്തിൽ ഉദ്ഘാടനം നടത്തിയ ദേശീയപാതയിൽ കൊരട്ടി ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന വഴിയോര വിശ്രമ കേന്ദ്രമാണ് പത്ത് ദിവസത്തിലധികമായി പ്രവർത്തിക്കാതിരിക്കുന്നത് ശുചിമുറിയും മറ്റും പ്രവർത്തിക്കുവാൻ ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ വന്നതോടെയാണ് പ്രവർത്തനം നിർത്തേണ്ടി വന്നിരിക്കുന്നത് ഇവിടെ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിന്റെ ജനകീയ ഹോട്ടലിലേക്ക് ആവശ്യത്തിന് വെള്ളം വീടുകളിൽ നിന്നും കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആധുനിക സൗകര്യങ്ങളുള്ള ശുചിമുറികൾ ജനകീയ ഹോട്ടൽ അടക്കം കെട്ടിടത്തിന് മുൻ എം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷവും പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് ഇത്ര തുക ചെലവഴിച്ച് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചെങ്കിലും വെള്ളത്തിനായി കിണറോ കുഴൽ കിണറോ നിർമ്മിക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവാതിരുന്നത് ഭരണസമിതിയുടെ വീഴ്ചയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ശുചിമുറിയിൽ അമിത ഫീസാണ് പഞ്ചായത്ത് അധികൃതർ വാങ്ങിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമില്ലാതെ വിശ്രമ കേന്ദ്രം പൂട്ടിയിരിക്കുകയാണ് വിശ്രമ കേന്ദ്രം അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശുചിമുറിയിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ സംഗമം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫിൻസോ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം എ രാമകൃഷ്ണൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് പയ്യപ്പിള്ളി ബിജോയ് പേരേപ്പാടൻ പാർട്ടി നേതാക്കളായ ഗ്രേസിസ് കറിയ വി കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം